നിങ്ങൾ ആരെങ്കിലും ഏലിയൻസിനെ കണ്ടിട്ടുണ്ടോ? ഏലിയൻസ് എന്ന് കേട്ടിട്ടുള്ളവർ ഒരുപാട് പേര് കാണും. നേരിട്ട് കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ട് കാണത്തില്ല. സിനിമയിലും അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങളിലും മാസികകളിലൊക്കെ വായിച്ചും കണ്ടുമുള്ള അറിവുകളൊക്കെ എല്ലാവർക്കും തന്നെ കാണുമായിരിക്കും ഏലിയൻസിനെ പറ്റി. എന്നാൽ ഞാൻ നിങ്ങളോട് ഇന്ന് പറയുക, ഭൂമിയിലേക്ക് ഏലിയൻസ് വരാറുണ്ട്, ഏലിയൻസിന് ഒരു ഇടത്താളമുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ആരും വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ വഴിയില്ല. എനിക്കൊരുല്ലാം പ്രാന്താന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഏലിയൻസ് വരുന്നു, ഏലിയൻസിന് ഒരു ഇടത്താവളമുണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഏലിയൻസ് ഈ സ്ഥലം എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലെ ലാസ് വേഗാസിലെ നവേദ മരുഭൂമിയിലെ ഒരു 40 ചതുരശ്ര കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 സ്ക്വയർ കിലോമീറ്ററിൽ ആണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ അമേരിക്കൻ അതായത് US ഏലിയൻസ് സ്പേസിലെ ഒരുപാട് സന്ദേശങ്ങളൊക്കെ ഇവിടെ വന്ന് കൈമാറിയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെ ഒരുപാട് സീക്രട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്ഥലത്ത് നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? അതായത് സ്ഥലമാണെന്ന് ഇപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഒരു ധാരണ വന്ന് കാണാം. കുറേയധികം നിഗൂഢതകൾ നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു സ്ഥലം. അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏലിയൻസ് പല ആൾക്കാരും പറയുന്ന ഏലിയൻസ് വന്നിട്ട് ഇതുപോലെ ഷെയർ ചെയ്യുന്നു, ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ സ്പേസിലെ നാസയായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അമേരിക്കൻ പ്രസിഡന്റിന് പോലും ഈ സ്ഥലത്തേക്ക് അത്ര എളുപ്പത്തിനൊന്നും പ്രവേശിക്കാൻ കഴിയത്തില്ല. ആ സ്ഥലത്തിന്റെ പേര് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് പിന്നെ പിടികിട്ടി കാണാൻ ഇത്രയും പറഞ്ഞു കഴിയും. ഏരിയ 51. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ടാണ് ഏരിയ 51 ഇത്രയധികം നിഗൂഢതകൾ നിറഞ്ഞു കിടക്കുന്നത് നമ്മൾ നോക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ആ ഒരു ഏരിയ 51 എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പ്രവേശനമില്ല, ഒരിക്കലും പ്രവേശനമില്ല. ഭയങ്കരമായിട്ട് സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഏരിയ 51. നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം നോക്കാൻ പോകുന്ന ഈ ഏരിയ 51 പറ്റി ഒരുപാട് ആൾക്കാർ കോൺസ്പിറസി തിയറീസ് ഒരുപാട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അത് ഈ അവസാന ഭാഗത്ത് ഈ ഏരിയ 51 എന്താണ്, യഥാർത്ഥത്തിൽ എന്താണ്, ആ കാര്യങ്ങളൊക്കെയാണ് അവസാന ഭാഗത്ത് പറയുന്നത്. നമ്മൾ ശരിക്കും ഏരിയ 51 നോക്കിക്കഴിയുമ്പോഴത്തേക്കും അതൊരു എയർപോർട്ട് എന്ന് വെച്ചാൽ സാറ്റലൈറ്റ് വ്യൂ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു എയർപോർട്ട് മാതിരിയാണ് ഏരിയ 51 എന്ന് പറയുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്നത്. ഇത് US ഗവൺമെന്റ് ഹൈലി സെക്യൂർഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് സീക്രട്സ് പോലത്തെ ഒരുപാട് സീക്രട്സ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്കോ അല്ലെങ്കിൽ ആർക്കും തന്നെ അവിടുത്തെ ഏറ്റവും കൂടുതൽ അധികാരമുള്ളതെന്ന് പറഞ്ഞാൽ മിലിറ്ററിയാണ്, ആ US മിലിറ്ററി. അവർക്ക് പോലും ഇതിനകത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും അറിയാൻ മേല. അതുപോലെ ഏരിയ 51 ഹൈലി സെക്യൂർഡ് ആണ്. അതുപോലത്തെ ഓരോ കാര്യങ്ങളാണ് അവർ ഏരിയ 51 ചുറ്റും ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഏരിയ 51 കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു 40 കിലോമീറ്റർ അപ്പുറത്ത് തിക്കാബു പീക്ക് എന്ന് പറഞ്ഞൊരു മലമുകളിൽ നിന്ന് നോക്കിയാൽ മാത്രമാണ് ഈ ഏരിയ 51 ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തിക്കാബു പീക്കിൽ നിന്ന് ഏരിയ 51 നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണണം എന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ബൈനോക്കുലർ അതുപോലത്തെ ഓരോരോ സാമഗ്രികളൊക്കെ ഉപയോഗിച്ച് മാത്രമാണ് ഏരിയ 51 കാണാൻ പറ്റത്തുള്ളൂ. ഏരിയ 51 സെക്യൂരിറ്റിയെ പറ്റി നമ്മൾ നോക്കുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ CIA എന്ന് പറയുന്ന രണ്ട് വിഭാഗം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഏരിയ 51 പ്രവേശനമുള്ളൂ. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റിന് പോലും ഈ ഏരിയ 51 ഈസി ആയിട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഏരിയ 51. ഒരു 1000 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ ഒരൊറ്റ മനുഷ്യക്കുഞ്ഞു പോലും താമസിക്കുന്നില്ല എന്നുള്ളതാണ് ഏരിയ 51 വേറെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എയർപോർട്ട് പോലെയാണ്. സാറ്റലൈറ്റ് വ്യൂവിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏരിയ 51 പിക്ചർ എടുത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ആൾക്കാർ വർക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അവർ എങ്ങനെ വരുന്നു നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഈ ഇവിടെ അത്രയും അകലെ താമസിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് രാവിലെയും വൈകുന്നേരവും JNET എന്ന് പറയുന്ന ഒരു പ്ലെയിൻ അതായത് ജെറ്റ് ഇവിടുന്ന് ഉയർന്ന് പൊങ്ങുന്നതും താഴ്ന്നതും ഒക്കെ നിരന്തരം കാണാറുണ്ട് എന്ന് ആൾക്കാർ പറയുന്നു. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ വർക്കേഴ്സ് ഒക്കെ ഈ ജെറ്റിലാണ് ഈ വരുന്നതും പോകുന്നതും ഒക്കെ. അത്രയ്ക്കും ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇങ്ങോട്ട് അല്ലാതെ നമുക്ക് പ്രവേശിക്കാനേ നമുക്ക് സാധിക്കില്ല. ശരിക്കും പറഞ്ഞാൽ എയർപോർട്ട് പോലത്തെ ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ പറന്നിറങ്ങാനും ഫ്ലൈഅപ്പ് ചെയ്യാനും ഫ്ലൈ ഓവർ ചെയ്യാനൊക്കെ ഒരു അതുപോലത്തെ ഒരു സംവിധാനം പോലെയാണ് ഈ ഏരിയ 51 എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏരിയ 51 കാര്യം നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും
ശരിക്കും അമേരിക്കയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സോൾജിയേഴ്സ്, അതായത് മിലിറ്ററി ബേസ് ആണ് ശരിക്കും പറഞ്ഞാൽ പവർഫുൾ ആയിട്ട് നിൽക്കുന്നത്. അവർക്ക് പോലും ഈ ഒരു ഏരിയ 51 കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും പെട്ടെന്നൊന്നും ഏരിയ 51 കയറത്തില്ല. അതുപോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ഹൈലി സെക്യൂർഡ് ആണ്. അവരാരാന്ന് പോലും ശരിക്കും പറഞ്ഞാൽ ആർക്കും തന്നെ അറിയത്തില്ല. അവർക്ക് ഈ എയർപോർട്ടിലൊക്കെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാലും പ്രത്യേകം പ്രത്യേകം കൗണ്ടറൊക്കെ ഉണ്ട് അവർക്ക് പോകാനും വരാനും ഒക്കെ. അതുകൊണ്ട് ആർക്കും തന്നെ അറിയത്തില്ല. ഇവിടുത്തെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്രസിഡന്റ് അതുപോലെ തന്നെ US മിലിറ്ററിക്കൊന്നും ഇങ്ങോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈസി ആയിട്ട് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇങ്ങോട്ട് ഓടിക്കയറിയാലും നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോഴത്തേക്കും ഞാൻ എനിക്കിപ്പം ഈ ഇടയ്ക്ക് അല്ലെങ്കിൽ കുറച്ചുനാൾ മുന്നേ നടന്നൊരു ഇവന്റിനെ പറ്റിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. 15 ലക്ഷം പേര്, അതായത് ഫേസ്ബുക്കിൽ നടന്നൊരു ഇവന്റാണ്, 15 ലക്ഷം പേര് കൂടി ഈ ഒരു ഏരിയ 51 ഓടിക്കയറുന്ന കാര്യമാണ് അവർ ഫേസ്ബുക്കിൽ ഇവന്റ് വെച്ച് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ 15 ലക്ഷം കൂടെ തന്നെ പകുതിയുടെ പകുതി ഒരു ആൾക്കാർ അവിടെ വന്നില്ല ഓടിക്കയറാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഓടിക്കയറിയ ആൾക്കാരെല്ലാം അമേരിക്കൻ കോപ്സ് ഒരു അവർ എതിർക്കും, അവർ ഇവരെ പിടിച്ച് പുറത്താക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടിരുന്നത്. അല്ലാണ്ട് ഇവർക്ക് ആർക്കും തന്നെ അതിനകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കയറുന്നവരെ ശരിക്കും ഒരു റോഡ് വെച്ച് വയലേറ്റേഴ്സ്, അതായത് ട്രസ്പാസേഴ്സ് ഇതിലൂടെ കയറി കഴിഞ്ഞാൽ ഒരു ഇതും ഇല്ലാണ്ട് പാനിഷ് ചെയ്ത് കളയുന്നത് തന്നെയാണ് അവിടുത്തെ റോഡ് വെച്ചിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഈ ഏരിയ 51 കുറിച്ച് പറയുമ്പോഴേക്കും ഇവിടെ ഒരുപാട് സാധാരണ നമ്മുടെ വിമാനങ്ങളും ഫ്ലൈറ്റ് ജെറ്റ് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വിമാനങ്ങൾ ഇവിടെ പറന്നിറങ്ങുന്നു, പറന്ന് പൊങ്ങുന്നു എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്പേസ് ഷിപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വരുവും പോകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ഇവിടെ ഏലിയൻസ് അതിൻ്റെ ഒരു ഇടത്താവളം തന്നെയാണെന്ന് ആൾക്കാർ പറയുന്നത്. ഈ ഏരിയ 51 അടുത്ത് താമസിച്ചിരുന്ന ആൾക്കാർ അവിടെ രണ്ട് ആൾക്കാർ ടോക്സിക് പോലത്തെ ഗ്യാസ് കത്തിക്കുന്നത് കണ്ടിട്ട് അത് അടിച്ച് ആഫ്റ്റർ എഫക്റ്റ് സൈഡ് എഫക്റ്റ് മൂലം ഇവർക്ക് ഒരുപാട് വലിയ മാരകമായ രോഗം പിടിപെടുകയും ഇവർ കോടതിയിൽ കൊണ്ട് കേസ് കൊടുക്കുകയും, പക്ഷേ കോടതി അതിനെ ശരിക്കും പറഞ്ഞാൽ അതെന്ത് ഗ്യാസ് ആണെന്ന് അറിയാനായിട്ടാണ് ഇവർ കേസ് കൊടുത്തത്. കോടതി അത് എന്ത് ഗ്യാസ് ആണെന്ന് പുറത്ത് വിടാൻ പറ്റത്തില്ല എന്നും പറഞ്ഞാൽ കേസ് തള്ളി വിടുക മാത്രമാണ് ചെയ്തത്. അത്രയധികം ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് നിഗൂഢതകളൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഏരിയ 51. നമ്മൾ ഇത്രയധികം കാര്യങ്ങളൊക്കെ സംസാരിച്ച ഏരിയ 51 കുറിച്ച് അപ്പം എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാൻ എനിക്ക് ഓർമ്മ വരുന്നത്, 1997 ഈ അമേരിക്കയിലെ FM ഒരാൾ വിളിക്കുകയും അയാൾ ഭയങ്കര ഭയാനകമായിട്ട് ഭയങ്കര പേടിച്ചിരിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ FM ക്രാഷായി പോവുകയും ഒരു 5-6 മിനിറ്റത്തേക്ക് ഈ FM വർക്കാകാതിരിക്കുകയും തുടർന്ന് അവിടെയുള്ള ഈ FM കേട്ടോണ്ടിരുന്ന ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് പേടിക്കുകയും അമ്പരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ FM ശരിക്കും പറഞ്ഞാൽ ശരിയാവുകയും, ശരിക്കും പറഞ്ഞാൽ അത്ര നേരം ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന FM ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ആർക്കും അറിയാനും സാധിച്ചില്ല. പിന്നെ ഇത് പറഞ്ഞത് ആരാണോ, അത് ഏത് വ്യക്തിയാണോ പറഞ്ഞതെന്നൊന്നും ആർക്കും തന്നെ മനസ്സിലാവുകയും ചെയ്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറയാൻ ഉദ്ദേശിച്ചത് ആ ഏരിയ 51 ഒരുപാട് സംഭവ വികാസങ്ങൾ, അതായത് സീക്രട്ടായിട്ടുള്ള അമേരിക്ക സീക്രട്ടായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളെ കുറിച്ചാണോ ഇയാൾ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് എപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ്. ഈ പറഞ്ഞ അമേരിക്കയുടെ ഒരു കാര്യം എടുത്തു നോക്കുമ്പോഴത്തേക്കും ഈ ഏരിയ 51 ഭയങ്കര ചൂടേറിയ ഒരു ചർച്ചയാകാൻ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ 51 അമേരിക്കൻ ഗവൺമെൻറ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ചെലവഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു, എന്ത് പർപ്പസിന് വേണ്ടി ചെലവഴിച്ചു എന്നൊന്നും ഒരു കണക്കും ഇല്ലാണ്ടാണ് ഈ അമേരിക്ക ഈ ഏരിയ 51 വേണ്ടി ഇത്രയധികം ക്യാഷ് ചെലവഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഈ ഏരിയ 51 ഉണ്ട് എന്ന് സംബന്ധിച്ചത് തന്നെ 2013. 1956 തൊട്ട് ഈ ഏരിയ 51 ഉണ്ട് എന്ന് ആൾക്കാർ പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പ്രസ്താവിക്കുന്നത് ഈ അമേരിക്ക ഒന്നും സമ്മതിച്ചു കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു സ്ഥലം ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ വാദിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവസാനം അമേരിക്കയ്ക്ക് 2013 ഉണ്ട് എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അമേരിക്ക ഇത് ഈ ഏരിയ 51 എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് എന്ന് സമ്മതിച്ചു കൊടുത്തില്ല. അത് എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കുന്ന തന്നെ മനസ്സിലാവും. ഒരുപാടധികം സെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അമേരിക്ക ഇതിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അമേരിക്ക നമ്മളോട് പുറം ലോകത്തോട് വിളിച്ച് പറയാണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ഏരിയ 51 കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് കോൺസ്പിറസീവ് തിയറീസ് ഏരിയ 51 കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏലിയൻസ്, അതായത് ഏലിയൻസിൻ്റെ ഒരു ഭൂമിയിലെ ഇടത്താവളമാണ് ഏരിയ 51 എന്ന് ഒരുപാട് ആൾക്കാർ അവകാശവാദം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഈ സ്പേസ് ഷിപ്പ് പോലത്തെ വിമാനങ്ങളൊക്കെ അവിടെ പറന്നിറങ്ങുന്നു എന്ന് ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്ന് വരെ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ന്യൂക്ലിയർ ബോംബ്
അതുപോലത്തെ സാധനങ്ങൾ ന്യൂക്ലിയർ ബോംബുകൾ പോലെ അത്ര മാരകമായ ബോംബുകൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഏരിയ 51 എന്ന് രണ്ടാമത് പറയാം. മൂന്നാമത്തെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ടൈം ട്രാവൽ പോലുള്ള കാര്യങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു, അതിനുള്ള ടെക്നോളജികൾ നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് കുറേ ആൾക്കാർ പറയുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ടെലപോർട്ടേഷൻ പോലുള്ള സംവിധാനങ്ങളും, അതുപോലെ അഞ്ചാമത്തെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ സൂപ്പർ സോണിക് വിമാനങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുകയും അത് പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് ഒരുപാട് കോൺസ്പിറസീവ് തിയറീസിൽ പറയുന്നുണ്ട്. ശരിക്കും ഞാൻ വീഡിയോ രണ്ട് ഭാഗമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാൻ ഈ കോൺസ്പിറസീവ് കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞു, രണ്ടാമത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ശരിക്കും അവസാന ഭാഗത്തേക്ക് ഞാൻ എന്താണ് ഏരിയ 51 എന്ന് പറയുന്നു പറഞ്ഞു. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശീതയുദ്ധം കേട്ടിട്ടുണ്ട്, അതായത് കോൾഡ് വാർ. കോൾഡ് വാർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് 1947 അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായിരുന്ന ഒരു യുദ്ധമാണ് ശരിക്കും പറഞ്ഞാൽ ശീതയുദ്ധം, അതായത് കോൾഡ് വാർ എന്ന് പറയുന്നത്. അന്നൊക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അമേരിക്കയിൽ ഒരുപാടധികം ടെക്നോളജികൾ വർദ്ധിക്കുകയും ഈ ചന്ദ്രനിലൊക്കെ ആൾക്കാർ കാല് കുത്തുകയും ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് സോവിയറ്റ് യൂണിയൻ്റെ മുകളിൽ കൂടെ, അതായത് സോവിയറ്റ് യൂണിയൻ്റെ മുകളിൽ കൂടെ ഒരുപാട് വിമാനങ്ങൾ, അമേരിക്കയുടെ ഒരുപാട് വിമാനങ്ങൾ, ജെറ്റുകൾ പോലുള്ള വിമാനങ്ങൾ താഴ്ന്നു പറക്കുകയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ വെറുതെ ഇരിക്കുകയും എല്ലാത്തിനും വെടിവെച്ചിടുകയും ചെയ്തൊരു സമയമായിരുന്നു അന്ന് ആ ഒരു കാലഘട്ടം. അപ്പം അമേരിക്കയുടെ ചിന്തയിൽ, അമേരിക്കൻ ഗവൺമെൻറ് ചിന്തയിൽ വേറൊരു കാര്യം ഒതുക്കുകയാണ്, കുറെ കൂടെ ഉയർന്ന് പറക്കുന്ന ഒരു വിമാനം, അതായത് സോവിയറ്റ് യൂണിയൻ്റെ ദൃഷ്ടിയിൽ പോലും പതിയാതെ ഒരുപാട് ഉയരത്തിൽ പറക്കുന്ന വിമാനം നിർമ്മിക്കണമെന്നൊരു കാര്യം അമേരിക്കയുടെ ചിന്തയിൽ വരികയാണ്. അങ്ങനെ ഒരുപാട് ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനം നിർമ്മിക്കണമെന്ന് അമേരിക്കയുടെ ചിന്തയിൽ വരികയും അവർ അക്വാട്ടോൺ എന്നൊരു പ്രോജക്റ്റിന് തുടക്കം കുറിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ചാറ വിമാനം നിർമ്മിക്കാൻ വേണ്ടി ഇവർ സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കും നവേഡ മരുഭൂമിയിൽ, അതായത് ലോസ് വേഗാസിൽ നവേഡ മരുഭൂമിയിൽ ഒരു സ്ഥലം ഇവർ കണ്ടെത്തുകയാണ്. ആദ്യം ഒന്നും ആൾക്കാർ താമസിക്കുവരാത്ത ഒരു നിഗൂഢമായ ഒരു സ്ഥലം, അതായത് ആൾക്കാർ എന്നും ദൃഷ്ടിയിൽ പോലും പതിയത്തില്ലാത്ത ഒരു സ്ഥലം. അങ്ങനെയാണ് ഇവർ അവിടെ ഏരിയ 51 എന്നൊരു സ്ഥലം ഉണ്ടാക്കിയെടുത്തത്. അവിടെ കൂടുതലും ഈ ചാര വിമാനങ്ങളാണ് പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അവരങ്ങനെ ഒരുപാട് ചാര വിമാനങ്ങൾ അവിടെ നിർമ്മിക്കുകയും പിന്നീട് ഇത് തുടർന്ന് ഇങ്ങനെ ഇത്രയും നാൾ ഇവിടെ വന്നപ്പോൾ 2013 അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയ 51 എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് തന്നെ സമ്മതിച്ചു തന്നു. 1955 ഈ ഏരിയ 51 കുറിച്ച് ഒരുപാട് ആൾക്കാർ പറയുകയുണ്ടായി, അവിടെയുള്ള അടുത്ത് താമസിക്കുന്ന ആൾക്കാർ, അതായത് ഞാൻ പറഞ്ഞ 1000 സ്ക്വയർ കിലോമീറ്റർ അകലെയാണ് അവിടെ നിന്ന് കാണാൻ, ദൃഷ്ടിയിൽ കാണാവുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർ സ്പേസ് ഷിപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ ഏരിയ 51 പറന്നിറങ്ങി എന്ന ആൾക്കാർ ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ U2 എന്ന് പറയുന്ന ചാര വിമാനമാണ്, അതായത് ഇവർ ഈ ഉണ്ടാക്കിയെടുത്ത ചാര വിമാനമൊക്കെ സാധാരണ വിമാനങ്ങളിൽ നിന്ന് ഒരുപാട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സാധാരണ വിമാനമാണെന്ന് കണ്ടാൽ തോന്നത്തില്ല, ഒരു സ്പേസ് ഷിപ്പ് പോലത്തെ തന്നെയാണ്, അകലെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും സ്പേസ് ഷിപ്പ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ U2 എന്ന് പറയുന്ന ചാര വിമാനമാണ് പറന്നിറങ്ങിയതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് ശരിക്കും സംഭവിച്ചിരുന്നത്. ഇപ്പോഴും ആൾക്കാർ വിശ്വസിക്കുന്ന അവിടെ ഏലിയൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ചാര വിമാനങ്ങളൊക്കെ പറന്നിറങ്ങുന്നതാണ്, ഈ സ്പേസ് ഷിപ്പാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്ക ഇന്നും ഈ ഏരിയ 51 കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നു, ജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ലോകത്ത് നിന്നും ഈ ഏരിയ 51 കുറിച്ച് മറച്ചു വെക്കുന്നുണ്ട്. അതായത് ഒരുപാട് ചാര വിമാനങ്ങൾ ഇപ്പോഴും അവിടെ നിർമ്മിക്കുന്നു, ഒരുപാട് അത്യാധുനികമായ വെപ്പൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ ഒരു സ്ഥലത്ത് നിർമ്മിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഒരുപാട് ജാര വിമാനങ്ങൾ, അതായത് അതുപോലെ തന്നെ അഡ്വാൻസ് ടെക്നോളജിയായിട്ടുള്ള ഒരുപാട് വെപ്പൻസ് ഒക്കെ നിർമ്മിക്കുന്ന ഒരു സ്ഥലമാണോ ഈ ഏരിയ 51? അതോ ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏലിയൻസിൻ്റെ ഭൂമിയിലെ ഇടത്താവളമാണോ ഈ ഏരിയ 51? ഈ രണ്ട് ചോദ്യങ്ങൾ ഇന്നും ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് നിൽക്കുന്നത്, കാരണം അമേരിക്ക ഇതിനെ ഈ ഏരിയ 51നെ പറ്റി ഒരു കാര്യവും വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പം നമുക്ക് ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പുതിയതായിട്ട് ഈ ചാനലിലേക്ക് വന്ന ഒരു വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, മേലുള്ള ആ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോകൾ ലഭിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം, അതുപോലെ തന്നെ പുതിയ വീഡിയോകൾ എന്തൊക്കെ വേണം എന്നൊക്കെയുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പം അനുദോഷണം, സൈനിങ് ഓഫ്.